വരാന്ത 10 സെന്റിമീറ്റർ കുറഞ്ഞു പോയതിന് കെട്ടിടം തന്നെ പൊളിക്കാൻ ഉത്തരവ്. എന്നാൽ നഗരസഭയുടെ തന്നെ കക്കൂസ് പൊളിച്ചുണ്ടാക്കിയ കടമുറികൾക്ക് തടസ്സമില്ലാതെ അനുമതിയും. CPM ഭരിക്കുന്ന മട്ടന്നൂർ നഗരസഭയിലാണ് ഈ കാഴ്ച. നഗരസഭാ സെക്രട്ടറിക്ക് കൈക്കൂലി നൽകാത്തതിന്റെ പേരിലാണ് തനിക്ക് അനുമതി നിഷേധിച്ചതെന്ന് നിർമ്മാണത്തിനായി 1.5 കോടിയിലധികം ചെലവിട്ട പ്രവാസി വ്യവസായി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2016 കെട്ടിട നിർമ്മാണത്തിന് അനുമതി തേടിയ അസൈനാർക്ക് മട്ടന്നൂർ നഗരസഭ മറുപടി നൽകിയത് 6 മാസം കഴിഞ്ഞ്. നിശ്ചിത സമയം കഴിഞ്ഞും മറുപടി കിട്ടാതായപ്പോൾ അസൈനാർ കെട്ടിട നിർമ്മാണം തുടങ്ങി. നഗരസഭ ചൂണ്ടിക്കാട്ടിയ നിയമതടസ്സങ്ങൾ പരിഹരിച്ച് വീണ്ടും അപേക്ഷിച്ചപ്പോൾ കിട്ടിയ മറുപടി 1.5 കോടി രൂപ ചെലവഴിച്ച കെട്ടിടം പൊളിക്കണമെന്ന്. വരാന്തയ്ക്ക് 10 സെന്റിമീറ്റർ കുറഞ്ഞതാണ് കാരണം. എന്നാൽ ഒറ്റ നോട്ടത്തിൽ നിയമലംഘനം വ്യക്തമാകുന്ന മറ്റ് കെട്ടിടങ്ങൾക്ക് അനുമതി വൈകിയതുമില്ല. ഈ കെട്ടിടത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ കല്ല് കുങ്കുന്നത് കെട്ടി ചുമര് വെച്ചിരിക്കുന്നത് സ്ലാബിന്റെ മുകളിലാണ്. ആ സ്ലാബ് ഏത് സമയത്തും പൊട്ടിപ്പോകും. നഗരസഭയുടെ എതിർപ്പിന് കാരണമായി അസൈനാർ പറഞ്ഞത് ഇങ്ങനെ 10 സെന്റിമീറ്റർ കുറവാണ്. അപ്പൊ പിന്നെ 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഒരു പൈസ പോലും ഞാൻ തരില്ല. ആരോഗ്യമന്ത്രി KK ശൈലജയുടെ ഭർത്താവ് ഭാസ്കരനായിരുന്നു 2013 മുതൽ 2018 വരെ നഗരസഭാ ചെയർമാൻ. ഈ ഭരണകാലയളവിലാണ് നഗരസഭയുടെ തന്നെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ നിയമലംഘനം. കക്കൂസ് എല്ലാം പൊളിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ റൂം എടുത്തിരിക്കുന്നത്. ആ ബിൽഡിംഗിന്റെ കക്കൂസ് ആയിരുന്നത്. അത് ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ ഇപ്പോൾ അവിടെ കടയെടുത്തിട്ടുള്ളത്. റോഡ് 1.5 മീറ്റർ കയ്യേറിയാണ് മുൻപ് ശുചിമുറിയായിരുന്ന സ്ഥലത്തെ കടമുറികളുടെ നിർമ്മാണം. തൊട്ടടുത്ത് കംഫർട്ട് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് ശുചിമുറി പൊളിച്ചെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം. താല്പര്യമുള്ളവർക്ക് മുന്നിൽ തടസ്സങ്ങൾ അതിവേഗം വഴിമാറിയിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് മുന്നിൽ അനാവശ്യ ചുവപ്പ് നാട കുരുക്കുണ്ടാക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയസാജനൊപ്പം വിഷ്ണുദത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.